സന്ദീപ് വാര്യർ ഉൾപ്പെടെ എല്ലാവർക്കും പാർട്ടിയിൽ പ്രവർത്തിക്കാൻ, തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ സർവാത്മന ഞങ്ങൾ സ്വാഗതമുണ്ട്. ആർക്കും ആരും ഒരു ഉത്തരവിട്ടില്ല. ഞാൻ അത് വിശദീകരിക്കാം. സന്ദീപ് വാര്യരെ അടക്കം ഒരു ബി ജെ പി പ്രവർത്തകനെയും അവഗണിക്കുന്ന ആളല്ല കെ സുരേന്ദ്രൻ. പറയട്ടെ, ഒരു ബി ജെ പി പ്രവർത്തകനും മാറി നിൽക്കുന്നതിനോട് യോജിക്കുന്ന ആളല്ല. സന്ദീപ് വാര്യർ കാര്യങ്ങൾ മനസ്സിലാക്കി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമാവണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥനയും എൻ്റെ താല്പര്യവും. അതായത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനത്തിൽ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച്, നമ്മളൊക്കെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഇവിടെ പ്രവർത്തിക്കുകയാണ്. സന്ദീപ് വാര്യരും ആ വഴിക്ക് വരണം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമാവണം. പാർട്ടിയിൽ അദ്ദേഹത്തിന്, അദ്ദേഹം പ്രവർത്തിക്കുന്ന ഘടകത്തിലോ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടോ എന്ത് വിഷയമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എല്ലാം പരിശോധിക്കും. അതാണ് രീതി. തെരഞ്ഞെടുപ്പ് കാലത്തല്ല ഇത്തരം പ്രചാരണങ്ങൾ നടക്കേണ്ടത്. ഞാൻ ആവർത്തിച്ച് പറയാം, നിങ്ങൾ ഈ വിവാദം വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു വിവാദവുമില്ല. സന്ദീപ് വാര്യർ ഉൾപ്പെടെ ആർക്കും ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നതിന്, തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുന്നതിന് ഒരു തടസ്സവുമില്ല. സന്ദീപ് വാര്യരെ വിളിച്ചു വരുത്തി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ചുമതല ഞാൻ ഏൽപ്പിച്ചതാണ്. ചെറിയ ചെറിയ ചോദ്യങ്ങൾ പറയാം. ഞാൻ എൻ്റെ പോയിന്റ് ക്ലിയർ ആണ്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കേരളത്തിലെ ഒരു പാർട്ടി അംഗത്തിനും ഒരു തരത്തിലും മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എല്ലാവരുടെയും സഹായങ്ങളും ഏത് രാഷ്ട്രീയ പാർട്ടിയും ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് യാതൊരു ഈഗോയും ഇക്കാര്യത്തിൽ എനിക്കില്ല. സന്ദീപ് വാര്യർ സജീവമായിട്ട് പാർട്ടി പ്രവർത്തനത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അല്ല, പരാതികൾ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം പരിശോധിക്കാനുള്ള സമയം തെരഞ്ഞെടുപ്പ് കാലത്തല്ല. പരാതികൾ ഉണ്ടെങ്കിൽ പരിശോധിക്കും. അതിപ്പോൾ സന്ദീപ് വാര്യർക്ക് എന്നല്ല, ഹരിദാസനുണ്ടെങ്കിലും ഇനി അതല്ല വേറെ ആർക്ക് പരാതി ഉണ്ടെങ്കിലും ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ല അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും.